നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാനാഭിമാനത്തെ കുറിച്ചാണല്ലോ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും തനിക്കും മാനമുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചിത ലീലകൾ ആരംഭിച്ചത്. കടകംപള്ളിക്കും തോമസ് ഐസക്കിനും പി ശ്രീരാമകൃഷ്ണനും മാനമുണ്ടോ എന്നറിയാൻ മഷിയിട്ട് നോക്കിയിട്ട് പോലും മൂവരെയും കാണാനില്ല. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളും സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമോ എന്നതിനെ കുറിച്ച് ഒരറിവുമില്ല. അങ്ങനെ ചൂടുപിടിച്ച ചർച്ച നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മാനത്തിന് വിമാനത്തിന്റെ പുറം ചട്ടയുടെ കട്ടിയും സെക്രട്ടറിയുടെ മാനത്തിന് അലുമിനിയം കഞ്ഞിക്കലത്തിന്റെ കനവുമാണെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തുന്നത്. ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരനാണ് ഫേസ്ബുക്കിലൂടെ ഈ പരിഹാസം നടത്തിയത്. അതിന് അദ്ദേഹം യുക്തിഭദ്രമായ വാദങ്ങളാണ് നിരത്തുന്നത്. അല്ലാതെ കേവലം ക്യാപ്സ്യൂളുകളല്ല. ജ്യോതി ബസു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെയും തന്റെ മന്ത്രിസഭയെയും അപകീർത്തിപ്പെടുത്തുന്ന വാർത്ത ആരെങ്കിലും പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അവർക്കെതിരെ കയ്യോടെ കോടതിയിൽ പോയി അതിന് നഷ്ടപരിഹാരം തേടുമായിരുന്നു. സർക്കാരോ പാർട്ടിയോ അതിന് വിലങ്ങുതടിയായിട്ടില്ല. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി കേരള മുഖ്യമന്ത്രിയെ വായിൽ തോന്നുന്നത് എല്ലാം വിളിച്ചു പറഞ്ഞ് തെരുവിലിട്ട് അലക്കിയാലും ആയിരം വട്ടം കള്ള കള്ള എന്ന് വിളിച്ചാലും മുഖ്യമന്ത്രിക്ക് ഒരു ഛേദവുമില്ല. മുഖ്യമന്ത്രിയുടെ മാനത്തിന് വിമാനത്തിന്റെ പുറം ചട്ടയുടെ കട്ടിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മാനത്തിലെ കിഴക്കമ്പലത്ത് നിർമ്മിക്കുന്ന കഞ്ഞിക്കലത്തിന് മാത്രം കട്ടിയാണെന്നുമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ഗോവിന്ദ ഭാഷ്യം എന്ന് പറഞ്ഞാണ് ശക്തിധരന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. മുഖ്യമന്ത്രിയെ ആയിരം വട്ടം അവഹേളിച്ചാലും അപകീർത്തിപ്പെടുത്തിയാലും അതിനെതിരെ ഒരു കോടതിയെയും സമീപിക്കില്ലെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത്. അതേസമയം തനിക്കെതിരെ ഉന്നയിക്കുന്നവരെ കോടതി കയറ്റുമെന്നും മതേശ്വാസത്തിൽ സംസ്ഥാന സെക്രട്ടറി വിളിച്ചു പറയുന്നു. എന്തിന്റെ കേടാണ് ഈ സെക്രട്ടറിക്ക്? ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? ഒരു കൂട്ടിക്കൊടുപ്പിന്റെ സ്വരമാണ് ഇവിടെ മുഴങ്ങുന്നതെന്ന് പറയാതിരിക്കാനാകില്ല. ലജ്ജിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയാകാമോ? പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അടിമയാകാമോ? സെക്രട്ടറി എന്തിന് മുഖ്യമന്ത്രിയെ ഭയക്കണം? സെക്രട്ടറിയേറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ചേരുമ്പോൾ അവിടെ ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണോ? അതോ ഗോർബച്ചേവ് കൊണ്ടിരുത്തിയിരുന്ന ഏറാൻ മൂളികളോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ സെക്രട്ടറിയുടെ പദവി മഹനീയമാണ്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ മുട്ടിട്ട് ഇഴയിലല്ല സെക്രട്ടറിയുടെ പണി. സെക്രട്ടറിയുടെ കൂട്ടായ നേതൃത്വത്തിന് കീഴ്പ്പെട്ടാണ് പാർട്ടി സെക്രട്ടറിയും പ്രവർത്തിക്കേണ്ടത്. മുഖ്യമന്ത്രി കണ്ണുരുട്ടിയാൽ മൂത്രം പോകുന്ന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂഷണമല്ല, അതുമല്ല സലീം മടവൂർ നേതൃത്വം നൽകുന്ന പാർട്ടിയിലേക്കാണ്. മുഖ്യമന്ത്രിക്ക് ആയിരം കൂട്ടം പണിയുണ്ടത്രേ. ചെമ്പ് പാത്രം കഴുകലാണോ ക്ലിഫ് ഹൗസിലെ പണി? ജ്യോതി ബസുവിന് ആയിരം കൂട്ടം പണിയില്ലാതിരുന്നത് കൊണ്ടാണോ ലോക പ്രശസ്തമായിരുന്ന സ്റ്റേറ്റ്സ്മാൻ പത്രത്തിനെതിരെ അപകീർത്തി കേസുമായി ഇറങ്ങിയത്? മറ്റൊരു പോസ്റ്റിൽ പിണറായി വിജയൻ ആരെയോ ഭയക്കുന്നതായി അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാതെ ശക്തിധരൻ എഴുതുന്നത് അതിങ്ങനെയാണ്. ഈ നേതാവിനെ വീണ്ടെടുക്കണം, വീണ്ടെടുത്തേ തീരൂ. രണ്ടു ദിവസം മുൻപ് കൂടുതൽ വിസ്ഫോടനത്തിനിറങ്ങി പുറപ്പെട്ട വീരപരിവേഷമുള്ള നായികയുടെ പേര് ടെലിവിഷനിൽ കേട്ടപാടെ അദ്ദേഹത്തെ ചൂഴ്ന്നു നിന്ന ഭയം, ഉന്നത നേതാക്കളിൽ നിന്ന് എത്രയും വേഗം അകന്നു മാറി നിൽക്കാനുള്ള ദുശ്ശാഠ്യം അധികരിക്കുകയായിരുന്നു. ടെലിവിഷനിൽ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കെ തൊട്ടുമുകളിലെ മുറിയിൽ മൊബൈലിൽ അത് ആലസ്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റ് ബ്യൂറോ അംഗത്തോട് ഒരു വാക്കുച്ചരിക്കാതെ ലിഫ്റ്റിൽ പുറത്തേക്ക് ഒളിച്ചോടിയത്, സ്ഥലത്തുണ്ടായിരുന്ന സുഹൃത്തായ എൽ ഡി എഫ് കൺവീനറോട് പോലും ഒരക്ഷരമുരിയാടാതെ പിന്മടങ്ങിയത് എല്ലാം എന്തിന്റെ സൂചനകളാണ്? ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ആരെയാണ് എന്തിനെയാണ് ഭയപ്പെടുന്നത്? അപൽ സൂചന ഉണ്ടെങ്കിൽ തിരുവായ്ക്ക് എതിരുവായില്ലാതെ ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഡസൻ കണക്കിന് പടയാളികൾ ഏത് കാലത്തുമുള്ളപ്പോൾ ഒരു നേതാവ് ഇങ്ങനെ ഭീരുവിനെ പോലെ ഒളിച്ചു വലിച്ചാൽ അതെങ്ങനെ ഒരു വിപ്ലവ പ്രസ്ഥാനമാകും? തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ ഗർഭസ്ഥ ശിശു ആയിരിക്കണം എന്ന് മഹാനായ ലെനിൻ നമ്മളോടല്ലേ പറഞ്ഞത്? ലെനിൻ തന്നെ നമ്മെ പഠിപ്പിച്ച പാർലമെന്ററി ജനാധിപത്യം എന്ന പന്നിത്തൊഴുത്തിൽ കയറി ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും അമളിയോ കൈപ്പിഴയോ അഴുക്കോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് തിരുത്തി കാണിച്ച് മുന്നോട്ട് പോവുകയല്ലേ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ളത്? പക്ഷെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ അപ്പോസ്തലൻ എന്ന് അവകാശപ്പെടുന്നവരെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ വിട്ടുകൊടുത്താൽ വിഷയം കൂടുതൽ സങ്കീർണമാവുകയല്ലേ ഉള്ളൂ? സത്യം പറയാൻ സൗകര്യപ്പെടില്ല, പോയി പാട് നോക്കിയെന്ന് പാർട്ടി നേതാവിനെ കൊണ്ട് കടുപ്പിച്ചു പറയിക്കുമ്പോൾ ഭൂമിക്ക് കുലുക്കമുണ്ടാകും. അത് സ്വാഭാവികം. മാർക്സോ എംഗൽസോ മാനിഫെസ്റ്റോയിൽ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും തുറന്നു നോക്കണ്ടേ? എന്താണ് സമനില തെറ്റിയപ്പോൾ അങ്ങേക്ക് സംഭവിച്ചത്? ചില നേതാക്കൾ പറയുന്നു അതെല്ലാം ചെയ്യിക്കുന്നത് വിദേശ ചാര സംഘടനയുമായി ബന്ധമുള്ളവരാണെന്ന്. മറ്റു കൂട്ടർ കുശുകുശുക്കുന്നു നമ്മുടെ സഖാവിനെ ഇങ്ങനെയാക്കിയത് യൗവനകാലം മുതലേ രാപ്പനിയറിഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കണ്ണൂർക്കാരനാണെന്ന്. ആർക്കും കളങ്കപ്പെടുത്താൻ കഴിയാത്ത വ്യക്തിത്വമായിരിക്കണം ഞങ്ങളുടെ കരുത്തിനെന്ന് ആഗ്രഹിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. രണ്ടാം പുഴ മുതലാണ് മാറ്റം കൂടുതൽ പ്രകടമാകുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവിടെ മുതലാണത്തെ വൃതിചലനം.
പ്രധാന തീരുമാനങ്ങൾക്ക് പിന്നിലെല്ലാം ദുരൂഹത, നിഗൂഢത. ആത്മമിത്രം കൂടിയായ നേതാവ് ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമ്പോഴും അർഹമായ അന്ത്യോപചാരം അർപ്പിക്കാൻ കൂട്ടാക്കാതെ വിദേശങ്ങളിൽ തിടുക്കപ്പെട്ട് സുഖവാസത്തിന് ചാടി പുറപ്പെട്ടതിന്റെ പിന്നിലെ ഛേദോ വികാരമാണ് ഇപ്പോഴും കാർമേഘങ്ങൾ മൂടിക്കിടക്കുന്നത്. ഒരു മനുഷ്യനും സാധാരണ സാധ്യമായ കാര്യമല്ല അത്. ആ യാത്രയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാണ് ഈ യാത്ര ആസൂത്രണം ചെയ്തത്? എന്തിനാണ് ഇത്രയും വേഗം പകുതി വഴിക്ക് മടങ്ങി വന്ന് മരിച്ചുപോയ സഹോദര തുല്യനായ നേതാവിന്റെ ഓർമ്മകളോട് ദുഃഖത്തോട് അടുത്തു നിൽക്കുന്നതിനും പകരം പിന്നെയും ഗൾഫിലെ സ്വർഗതുല്യനായ സുഖ സൗകര്യങ്ങളിലേക്ക് ആറാടാൻ ആരാ നിർബന്ധിച്ചത്? എന്തോ ചതി ഇതിലില്ലേ? ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ? എഴുതിയാൽ തീരാത്ത സംശയങ്ങൾ മനസ്സിനെ മതിക്കുകയാണ്. സത്യമെന്ന് പറഞ്ഞാണ് ശക്തിധരൻ രണ്ടാമത്തെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സിപിഎമ്മുമായി നേതാക്കളുമായി ഏറെ അടുത്ത ബന്ധം ഇപ്പോഴും ഉള്ളയാളാണ് ജി ശക്തിധരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമാവാം. അങ്ങനെയെങ്കിൽ എവിടെയാണ് പിണറായി വിജയന് പിഴച്ചത്? കാലം അത് തെളിയിക്കുമായിരിക്കും.